അപ്പൊ എനിക്ക് ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്റെ ഏറ്റവും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞതെങ്കിൽ എനിക്ക് ആകെയുള്ള പ്രശ്നം എന്റെ പെങ്ങളെ പറ്റി, പെങ്ങളെ കല്യാണം പുള്ളിയുടെ കാശിനാണ് മേടിച്ച് നടത്തി എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ ഫാമിലിക്ക് കോമൺ ആയിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതികരിക്കില്ലേ? എല്ലാവരും പ്രതികരിക്കില്ലേ? നിങ്ങൾ നിങ്ങളുടെ എല്ലാവരും പ്രതികരിക്കില്ലേ? സ്വന്തം അമ്മയ്ക്കും അപ്പനും നാണക്കോട് ഉണ്ടാക്കുന്ന പ്രസ്താവന ഒരാളിറക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വന്തം പെങ്ങളെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കില്ലേ? സത്യാവസ്ഥ ഈ പേപ്പറുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കോപ്പികൾ വരും. ഇത് നിങ്ങളെല്ലാവരും പരിശോധിക്കണം. കാരണം പുള്ളി നടത്തിയത് വ്യക്തിഹത്യയാണ്. വ്യക്തിഹത്യ സക്സസ് ദുരുപയോഗം ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. ഒരിക്കലും അങ്ങനെ അതിന്റെ വസ്തുത പരിശോധിക്കണം. രണ്ട് കുറെ ആളുകൾ ഇങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയില്ല, കാരണം എങ്ങനെയാണെങ്കിലും റിയാക്ട് ചെയ്യണം, ആർക്കാണെങ്കിലും എങ്ങനെയാണെങ്കിൽ റിയാക്ട് ചെയ്യണം. പക്ഷെ അതിന്റെ ഇപ്പൊ നമ്മളൊരാളെ കുറ്റവാളി എന്ന് പറയുമ്പോ ആ കുറ്റവാളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാനുള്ളൊരു ക്ഷമ എല്ലാവർക്കും ഉണ്ടാവണം ലൈഫിൽ. കാരണം അയാള് എന്താണ് ചെയ്തതെന്ന് അറിയണമല്ലോ. ചിലപ്പോ അയാളായിരിക്കും ചിലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട ആളെ കൊന്നേക്കണത്. പക്ഷെ അയാൾ എന്തിനാണ് അത് കൊന്നേക്കണത്, എന്താണ് റീസൺ എന്നും കൂടി വെറുതെ നമ്മൾ അറിയണം. അതറിയാനുള്ള ഒരു ക്ഷമ നമ്മളുണ്ടാവണം. എനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് ജൂഡേട്ടന്റെ അടുത്ത് ഒരു ദേഷ്യമോ ഒന്നുമില്ല, വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിയുടെ പടം, അയാ എന്റെ സ്വർഗീകാരം വേണ്ട പുള്ളിയുടെ പടം അടിപൊളി പടമാണ്. ഞങ്ങളുടെ വീട്ടുകാരോട് കണ്ടതാണ്. ഗംഭീര സിനിമയാണ്. എന്റെ വേണ്ടപ്പെട്ടവരെ അതിനകത്ത് ഉണ്ട്. ആ പടം അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു അത് എല്ലാ കളക്ഷൻ റെക്കോർഡുകളും പൊട്ടിക്കും. ജൂഡേട്ടന് എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലസ്. യെസ്, ഞാൻ എന്റെ അമ്മ ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ട് ജൂഡേട്ടനെതിരെ. ഇന്ന് വരും ഒഫീഷ്യലി. ഓക്കെ, അപ്പൊ അതും കൂടി ഉണ്ട്, അത് പറയാൻ മറന്നു കേട്ടോ. സോറി, അമ്മ ജൂഡേട്ടനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോറി, അത് പറയാൻ മറന്നുപോയി. അമ്മയ്ക്ക് വിഷമാവില്ല പ്രഭു. സ്വന്തം മോളെ പറ്റി അവര് എത്ര വർഷങ്ങളായിട്ട് അവരെ സ്വപ്നമില്ലേ കല്യാണമൊക്കെ നടത്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മ ആകെ അവശതയെ വിഷമിച്ചു പോയി. അപ്പൊ അമ്മ കേസ് കൊടുത്തു. എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ക്രിപ്റ്റ് വായിക്കാതെയാണ് യഥാർത്ഥത്തിൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയത്. നമ്മള് കഥ കേട്ടു. കഥ കേട്ടപ്പോ നമുക്ക് അഡ്വാൻസ് തന്നു. കഥ കേട്ട് നമുക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു, അതാണ് പറഞ്ഞത് സ്ക്രിപ്റ്റ് തരും. അപ്പൊ ഡേറ്റ് ഇല്ലാതെയാണ് അതിനകത്ത് വെച്ചേക്കണത്. ഇങ്ങനത്തെ ദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ഷൂട്ടൊന്നും. അപ്പൊ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോ പിന്നെ നമ്മള് നോക്കുമ്പോ ജൂഡേട്ടൻ പിന്നെ പുള്ളിയുടെ ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ. പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ നമുക്കറിയാലോ, നല്ല സിനിമകളാണ്. അപ്പൊ പുള്ളിയുടെ ഗൈഡൻസ് ഉണ്ടാവും, നല്ല പടം എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ കമ്മിറ്റ് ചെയ്ത ഒരു പടം 10 ലക്ഷം രൂപ വാങ്ങി, അതിനുശേഷം 18 ദിവസത്തിന് ശേഷമാണോ ഈ ആ സ്ക്രിപ്റ്റ് പോരാ എന്നുള്ള ഒരു ബോധ്യത്തിൽ എത്തുന്നത്? ഡേറ്റ് തീരുമാനിക്കാത്ത പടത്തിന് എങ്ങനെയാണ് ഇത് പറയുന്നത്? അതിനകത്ത് ഡേറ്റ് പോലുമില്ല. അല്ല, നമ്മള് പുതിയ ആളാണ്. ഓക്കെ, ശരിയാ, അത് ശരിയാണ്, ചേട്ടൻ പറഞ്ഞ ശരിയാണ്. പിന്നീട് ഞങ്ങൾക്ക് കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കണം. നമ്മൾ പുതിയ ആളാണ്, നമ്മളെല്ലാവരും വിശ്വസിക്കണം. സ്വന്തം നാട്ടുകാര്, ജൂഡേട്ടൻ, സ്വന്തം ബിഗ് ബ്രദർ, പുള്ളി ഒരിക്കലും ചതിക്കില്ല എന്നാണ് എന്റെ ഇത്. അപ്പൊ നമ്മൾ അങ്ങനെ അവര് ഒപ്പിട്ട് കൊടുത്തു. അവരെ സ്ക്രിപ്റ്റ് വായിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അത് വായിച്ചപ്പോ ഞാൻ എന്റെ കൺഫ്യൂഷൻസ് പറഞ്ഞു. പിന്മാറി എന്നല്ല പറഞ്ഞത്, കൺഫ്യൂഷൻസ് പറഞ്ഞു. അത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല, വന്നില്ല. അല്ലല്ല, അതിന്റെ സെക്കൻഡ് ഹാഫില് എനിക്ക് കൺഫ്യൂഷൻസ് വന്നു. അത് പറഞ്ഞപ്പോ അതിനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അവര് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും.